welcome back to my channel. It's me Priyanka and I hope you all are doing great. So today I am going to react on 50 years of Mammootty. So video ko shuru karne se pehle agar aap log mere channel pe naye hain then just subscribe kar le, to subscribe and keep supporting me and also don't forget to click on that bell icon to get notification of my upcoming videos. So chaliye aaj ka video shuru karte hain. तो दोस्तों 50 इयर्स ऑफ Mammootty टाइटल जो है बहुत ही कमाल लग रहा है. सो वीडियो कैसा होगा ये देखने के बाद ही पता चलेगा. सो डेर ना करते हुए चलिए इस वीडियो को शुरू करते हैं. നമ്മൾ ഒരു നടനായിട്ട് ഒരു ഒരു കഥാപാത്രമായിട്ട് ജീവിക്കുന്നു അങ്ങനെയല്ലേ ഇനി എനിക്ക് Mammootty പറയുന്ന ഉത്തരവാണ് ജീവിക്കുന്നു പക്ഷേ അത് റോളിങ്ങിനും ആക്ഷനും കത്തിനും ഇടയ്ക്ക് മാത്രം. അയാൾ എവർഗ്രീനായി നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഒരു ആവേശത്തിന്റെ ഭാഗമാണ്. അയാൾക്ക് സിനിമയാണ് അയാളുടെ ജീവിതം, സിനിമയാണ് അയാളുടെ വിശ്വാസം, ആശ്വാസം, ആഹാരം എല്ലാം അയാൾക്ക് സിനിമയാണ്. മുൻപേറും മനസ്സിൽ ഒരു നായകൻ എന്ന് പറയുന്നത് അക്കാലത്തും എക്കാലത്തും Mammootty തന്നെയാണ്. ഭയങ്കര പേഴ്സണാലിറ്റി അല്ലേ. അപ്പം ക്യാമറ പ്രസംഗത്ത് പിന്നെ ഒരു സൂപ്പർ താരം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നതിനേക്കാൾ ഒരു നല്ല നടൻ എന്ന് വിളിക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. Mammootty ഈസ് എ വെരി ടാലന്റഡ് ആക്ടർ, എക്സ്ട്രീംലി ടാലന്റഡ് ആക്ടർ. എന്റെ മോൻ അറിഞ്ഞതാണ് നിന്റെ ചോര നീരുമായി കാണതൊക്കെ ആ അഹങ്കാരം ഉണ്ട്. സത്യം ഒരു ക്വാളിഫൈഡ് ലോയറാണ്. ലോകത്തെ അദ്ദേഹം കണ്ടിട്ടില്ലാത്ത രാജ്യങ്ങളൊന്നും ഉണ്ടോന്ന് എനിക്കറിയില്ല. വൺ ഓഫ് ദി വേൾഡ്സ് ഫൈനസ്റ്റ് ആക്ടേഴ്സ് ആണ്. അടികളും ചവിട്ടും മാത്രം ഏറ്റുവാങ്ങുന്ന ഒരു കഥാപാത്രമായിട്ട് എത്ര നായക നടന്മാരെ ഇതിനെ സമ്മതിക്കുന്നുവെന്നൊരു ചോദ്യമാണ്. അവരുടെ തനിയാവർത്തനത്തിൻ രസികൻ നാണോ ഇവർമേ പേശിരിക്കണം എന്ന പടത്തെ പണമെന്ന് അവിടെയും ഇവിടെയല്ല എന്ത് ചെയ്യണം എന്തെന്നറിയാൻ പറ്റാത്തൊരവസ്ഥ. അതൊക്കെ Mammootty പോലെ ആർട്ടിസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ Mammootty കൊണ്ടുള്ള ആരോപണം ചെയ്യാൻ പറ്റില്ല. മലയാളം ഒന്നേയുള്ളൂ, പക്ഷേ മൊഴികളിൽ പല മലയാളങ്ങളുണ്ട്. Mammootty ഒന്നേയുള്ളൂ, പക്ഷേ ഭാവങ്ങളിൽ ശബ്ദങ്ങളിൽ പല Mammootty മലയാളി അനുഭവിക്കുന്നു. ഞാൻ പറയുന്നത് കാട് ഭരിക്കുന്ന ടീമിനെ കുറിച്ചാണ്. പുലി, കടുവ, സിംഹം, കിങ്സ് കിങ്സ് കിങ്സ്. നമ്മ അങ്ങനൊരു കിങ്സാ. ഒരു മാണിക്യത്തിനല്ല ഒമ്പതെണ്ണത്തിനെ കൊന്നാലും ഒരു നായം ചോദിക്കല. അനക്ക് വിളം വീഴ്ച മറ്റുള്ളവരുടെ കൈയിട്ട് വരാൻ വന്ന ടക്കരെ ആ കൈ ഞാൻ വെട്ടും ഉറപ്പാ. അപ്പൊ കണ്ട കാലം കേരളത്തിൽ സത്യക്രിസ്ത്യാനികൾ മലയാളത്തിൽ വേദോത്തം വായിച്ചതും പ്രാർത്ഥിച്ചതും ഒക്കെ വേസ്റ്റ് ആയില്ലേ. ഹോട്ടലിൽ നിങ്ങളാണെങ്കിലും മാറിണ്ട്. എന്റെ മാറി കുടിക്കാൻ വരുന്ന കസ്റ്റമേഴ്സിനോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും. ട്രെൻഡിനപ്പുറത്ത് തീ കൊടുത്തിട്ടുണ്ട്. അപ്പന തീ കൊണ്ട് എടുത്തും പറയുവാ. ഈ മഴയത്തിൽ ആര് കാണാനാടാ? നമ്മളത് കൊട്ടയൊന്നും അല്ലല്ലോ. ഈ സ്ഫടികം പോലത്തെ പടമൊക്കെ നല്ല ഇതായിരുന്നു. മുണ്ടുപൊറിച്ചടിയും ആട്ടിന്റെ ചോരകുടിയൊക്കെ നല്ല ചോറായിരുന്നു. എഴുതി വാങ്ങിയിരടെ ഇവന്റെ സാവരെ ജംഗമോ അല്ല. അന്തരാസ് കൂന്തരാസ് അവന്റെ അമ്മയുടെ തള്ളെ കലിപ്പ് തീരണില്ലല്ലേ. അങ്ങനെ അങ്ങ് പോയാലോ തോളെ കയ്യും നീ ഇവിടെ നോക്കണമല്ലോ. സിനിമയിൽ Mammootty പ്രകടനം മോശമാണെന്ന് നിർമ്മാതാവ് പറഞ്ഞു. Mammootty പോലെ അഹന്തയുള്ള നടനെ വെച്ച് മലയാളത്തിൽ ഇനി സിനിമ നിർമ്മിക്കില്ലെന്നും പറഞ്ഞു. സാറേ എന്തെങ്കിലും ഒരു വേഷം അഭിനയിപ്പിച്ചു നോക്കിട്ട് ശരിയാവുകയും മാത്രം മതി. ശരിയാകും സാർ. ആ നടന്റെ പിന്നില് ഒറ്റ പ്രസ്ഥാനം ഉണ്ടായിട്ടുണ്ട്. എന്റെ മുഴുവൻ നീ എണ്ണി തുടങ്ങിക്കോ.
അവർക്കെന്റെ ചാവ് കാണിച്ചു കുലകുടി അടിയന്തരത്തിന്റെ ചോറും നിൽക്കുന്നുള്ള അഹങ്കാരപ്പാളികൾ നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമം രോമത്തിന് കൊള്ളാലെന്നെ. മമ്മൂട്ടി എന്ന് പറയുന്ന ആളെ അവരുടെ പേര് പറഞ്ഞാൽ തിയേറ്ററിൽ കൂടുതൽ അവസ്ഥയിലെത്തി. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. പുള്ളി അവരും പറഞ്ഞ ആദ്യം ചെയ്ത് മോഹൻലാലിനെ വിളിച്ച് പറയുക, മമ്മൂട്ടി വീണ്ടും തിരിച്ചു വരാൻ പോകും. തീട്ടം വെട്ടിയാ മുറിയാത്തൊരു പിച്ചാത്തിയിട്ട് ഇറങ്ങിയിരിക്കുന്ന ഷൺമുഖനെ ക്ഷേത്രം ചെയ്യാൻ. ഒരു മാസ്പര പ്രപഞ്ചം സൃഷ്ടിക്കുവാൻ കഴിവുള്ള ശബ്ദത്തിന്റെ ഉടമ വോയിസ് മോഡുലേഷൻ. കാലി പിടിക്കാൻ കുഴിയവരുടെ മോഷാവിൽ തുപ്പുന്ന സ്വഭാവം കാട്ടിയാൽ ഈ ഭൂമി മലയാളത്തിൽ മാധവൻ ഉണിക്ക് ഒരു മോന്റെ മോനും വിഷയമല്ല. ഇറച്ചിയിലും മണ്ണ് പറ്റുമല്ലോ മോനെ. മമ്മൂട്ടി എന്ന് പറയുന്ന ആളെ അവരുടെ പേര് പറഞ്ഞാൽ തിയേറ്ററിൽ കൂടുന്ന അവസ്ഥയിൽ. നമുക്ക് ദേഷ്യം വന്നാൽ ചീത്തമെങ്കിൽ നമുക്ക് അതുപോലെ സ്നേഹം വന്നാൽ നമുക്ക് ഒരുത്തി നമുക്ക് നമുക്ക് ഭക്ഷണം നിളമ്പി തന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനിരിക്കും. സൂര്യദേവാണ് കുടുംബവും ചെല്ലുന്നവരെയാണ് സുരന്തമാണ്. രാമത്തോടെ ശേഷം ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ആയി തന്നിട്ടുണ്ട് നമുക്കുണ്ടെങ്കിൽ. ഇനി പറയണ സർ, എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. അകലെയാണ് അകലെയാണ് ഇവരുടെ കഥയിലെ നാട്, അവിടെയാണ് അവിടെയാണ് ഇവനുയിരരുളിയ വീട്. What a classical tribute, बहुत ही कमाल का लगा. एंड जो एडिटिंग किया गया ना, बहुत ही कमाल का एडिटिंग है. एंड हर एक सीन जो है एंड मम्मूट्टी का हर एक जो सीन आपको यहाँ देखने को मिलेगा ना, बहुत ज्यादा अच्छा लगेगा. एंड ये जो वीडियो था इट इज ए आउटस्टैंडिंग वन एंड ग्रेट वर्क. एंड जो प्रेजेंटेशन जैसे किया गया है ना, इट इज ए आउटस्टैंडिंग प्रेजेंटेशन. एंड वीडियो का जो BGM सुनने को मिलता है, जो गाना सुनने को मिलता है, वो भी बहुत ही शानदार लगा. एंड दोस्तों ओवरऑल बोलूँ तो ये जो वीडियो है मुझे बहुत ज्यादा अच्छा लगा. एंड ईच एंड एवरी सीन जो देखने को मिलेगा ना, बहुत ही शानदार तरीके से इसको एडिट किया गया है. एंड अगर इस वीडियो को आप लोग देख चुके हैं तो आप लोगों को कैसा लगा ये कमेंट बॉक्स में जरूर बताना. एंड चैनल पर नए हैं तो जल्द सब्सक्राइब कर लो. एंड डोंट फॉरगेट टू लाइक एंड शेयर दिस वीडियो विद योर फ्रेंड्स. फिर मुलाकात होगी और किसी रिएक्शन वीडियो के साथ. तब तक बाय बाय.